إذ قال له ربه أسلم قال أسلمت لرب العالمين. സ്വന്തം മകനായ ഇസ്മായിൽ എന്ന ബാലനെ അർക്കാനാണല്ലോ ഓർഡർ കിട്ടിയത്. ഇബ്രാഹിം നബി അർക്കാൻ തയ്യാറായി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സുഹൃത്തുക്കളെ, ആ കുട്ടികളെ സുബഹി നിസ്കാരം ഒഴിവാക്കി കിടക്കുമ്പോൾ അവരെ കുറച്ച് വെള്ളമെടുത്ത് അവരെ കാതിലോ അവരെ തലയിലോ ഒന്ന് ഇറ്റിച്ചു കൊടുക്കാൻ പോലും നമുക്ക് ധൈര്യമില്ലായെങ്കിൽ നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് അനുസരണമാണ് പിന്നെയുള്ളത്? ധൈര്യത്തോടുകൂടി അവരെ കീശയൊന്ന് തപ്പി നോക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അവരെ പേഴ്സ് ഒന്ന് എടുത്തു നോക്കൂ. ആ പേഴ്സിലുള്ള ഫോട്ടോ ആരുടേതാണ്? അത് ഹോളിവുഡ് താരത്തിൻ്റെ ഫോട്ടോ ആണ് ആ ബെൽറ്റ് ആ പേഴ്സിലുള്ളത്. അതൊന്ന് അവിടുന്ന് എടുത്തു മാറ്റി സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാരുടെ പൊരുത്തമുള്ള ചെറിയൊരു 10 റുപ്യയുടെ നോട്ടെങ്കിലും ആ പേഴ്സിൻ്റെ ഉള്ളിൽ തിരികെ വെച്ച് ബർക്കത്ത് നേടാൻ വേണ്ടി നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാമ്പത്തികമായിട്ട് വളരെ പ്രയാസവും വിഷമവും ഉണ്ടായപ്പോൾ സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ, മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്, അവരെല്ലാം നല്ല വലിയ ആളുകളാണ്. ജമലുള്ളൈൽ തങ്ങളും പാണക്കാട് ഹുസൈൻ ശിഹാബ് തങ്ങളും തുടങ്ങി അലിബാഫക്ക് തങ്ങൾ കുറേ സയ്യിദുമാരുണ്ടല്ലോ. ഞാനവരെ നിറവും വലുപ്പവും നീളവും ഒന്നും പറയുന്നില്ല. ആ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാർ വളരെ വലിയവരാണ്, അവർ മഹാന്മാരാണ്. ഫതൽ തങ്ങളെ സമീപത്ത് പോയിട്ട് ഒരു 10 റുപ്യ മന്തിരിച്ച് വാങ്ങി. അത് ബെൽറ്റിൽ അവിടെ വെച്ച്, പേഴ്സിൽ വെച്ച്. അല്ലാ, അതിനുശേഷം തിടുക്കവും കടവും വന്നിട്ടില്ല. ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മളെ കുട്ടികളെ നമ്മൾ നല്ലവരായി വളർത്തണം. ഇടക്കിടക്ക് സ്വാലിഹീങ്ങളെ സമീപത്ത് അവരെ കൊണ്ടുപോകണം. മഖാമുകളിൽ അവരെയും കൊണ്ടുപോയി സിയാർത്തിരിക്കണം. അവരെ നല്ല സ്വാലിഹീങ്ങളെ സമീപത്ത് കൊണ്ടുപോയി ആ സയ്യിദമാരെ കൊണ്ട് അവരെ തലയിൽ മന്തിരിപ്പിക്കണം. ഇതെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ നമുക്കെങ്ങനെ മഹാന്മാരെ മാതൃക ലഭിക്കും? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുസരണത്തിന്റെ വിഷയത്തിൽ, അച്ചടക്കത്തിന്റെ വിഷയത്തിൽ ഷീൽഡ് വാങ്ങിയ ആളാണ്. ആ ഷീൽഡ് വാങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു, ഒരു അംഗീകാരം ലഭിച്ചു. ആ അംഗീകാരമാണ്, ആ ആദരവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിയുടെ പേര് കേൾക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലാണെന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോകരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം താഴെയാണെന്ന് തോന്നിപ്പോകരുത്. നബി തങ്ങൾ ഖലീലുമാണ്, ഹബീബുമാണ്. ആ ഇബ്രാഹിം നബി അല്ലാഹ് ഖലീലായി പ്രഖ്യാപിച്ചപ്പോൾ വാനലോകത്തുള്ള മലായിക്കത്തുൽ കിറാം റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹ് ഇതെന്തൊരു പുതുമ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി പൂർത്തിയാക്കുകയും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന മലായിക്കത്താകുന്ന ഞങ്ങൾക്ക് ഖലീൽ എന്ന പദവി തരാതെ, ഖലീൽ എന്ന പദവി നൽകുന്നത് ഭൂമിയിലുള്ള പല പാപങ്ങളും ചെയ്യുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു ഇബ്രാഹിമിനാണോ ഖലീൽ എന്ന പദവി നൽകുന്നത്? ഈ പദവി ഞങ്ങൾക്ക് തരേണ്ടതല്ലേ എന്ന് മലക്കുകൾ സംശയം ചോദിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, മലായിക്കത്തിനോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് താഴെ പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യ്, ഒന്ന് നോക്ക് മൂപ്പരെ അച്ചടക്കവും അനുസരണം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ ഓർഡറിടുകയാണ്. മലായിക്കത്തിന്റെ പ്രതിനിധി ഭൂമിയിൽ വരികയാണ്, ഭൂമിയിൽ വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വരികയാണ്. വരുമ്പോൾ ധാരാളം മൃഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുണ്ട്. ആ മൃഗങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ, ആടുകളോടൊപ്പം മൃഗങ്ങളോടൊപ്പം നിൽക്കുന്നത് പാപമല്ല,
സമുദായത്തിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, മൃഗങ്ങളെ മേയ്ക്കുന്നവരുണ്ട്, ആടിനെ മേയ്ക്കുന്നവരുണ്ട്, അത് കുറ്റമല്ല. ഗൾഫിൽ പോയി സൗദി അറേബ്യയിലെ ഏതോ പ്രദേശങ്ങളിൽ ആടിനെ മേച്ച് ജീവിക്കുന്ന മലയാളികളുണ്ട്, അത് കുറ്റമല്ല, ഹറാമല്ല. ഹലാലായ ജോലിയായാൽ ഏത് ജോലിയും നല്ലതു തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ മൃഗങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഈ മലക്ക് വന്ന് ചോദിക്കുകയാണ്, സലാം പറഞ്ഞു, സലാം മടക്കുകയാണ്, ഈ മൃഗങ്ങളിൽ ഒരെണ്ണം എനിക്ക് തരുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒന്ന് നീ എടുത്തോന്ന്. നമ്മളൊക്കെ ആണെങ്കിലോ ഒന്ന് തരാമായിരുന്നു, പക്ഷെ അത് ഞാനെല്ലാം കൂടി എണ്ണ ഒപ്പിച്ച് കൊണ്ട് നടക്കുകയാണ്. എത്ര ഉണ്ടായാലും നമുക്ക് മതിയാവില്ലല്ലോ, ആ ഒന്ന് കൊടുത്തു. ഒന്നിങ്ങ് വാങ്ങിയപ്പോൾ മലക്ക് ചോദിക്കുകയാണ്, ഈ ആകെയുള്ള മൃഗങ്ങളുടെ മൂന്നിലൊന്നിനെ എനിക്ക് തരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഇഷ്ടമുള്ള മൂന്നിലൊന്നിനെ എടുത്തോളൂ. ആ മൂന്നിലൊന്ന് ഭാഗത്തെയും മലക്കഥ ഒരു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയാണ്. ആ മലക്ക് ചോദിക്കുന്നു, മൂന്നിൽ രണ്ട് ഭാഗം കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, മൂന്ന് മുഴുവൻ തരുമോ? ഈ മൃഗം മുഴുവനും കൂടെ കിട്ടിയാൽ വലിയ റാഹത്തായിരുന്നു. വന്നാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിമിനെയും മുഴുവനും നൽകിയപ്പോൾ ആ മൃഗങ്ങളെയും തെളിച്ച് ആ മലക്കഥാ പോകുന്നു. കുറെ അങ്ങ് നീങ്ങിയപ്പോൾ മലക്കിങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ മൃഗങ്ങൾ മുഴുവനും മേയ്ക്കാൻ ഒരു ഇടയനെ ആവശ്യമുണ്ടായിരുന്നു, അതിപ്പോ എവിടെ കിട്ടുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ഞാൻ തന്നെ ആയാൽ എന്താണ് വിരോധമുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ ഇടയനായി വരാം, ഈ മൃഗങ്ങൾ മുഴുവനും ഞാൻ മേച്ചുകൊള്ളാം. അപ്പോഴാണ് ആ മലക്ക് പറയുന്നത്, വല്ലാത്ത റബ്ബ് തന്നെ, വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല അനിത്തഹിദു മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത്. അവരെ എല്ലാ വിഷയങ്ങളിലെയും അന്തിമ തീർപ്പ് ഖുർആനാണ്. അവരുടെ അന്തിമമായ എല്ലാ വിഷയവും ഇസ്ലാമാണ്. അവർക്ക് സ്വന്തം അഭിപ്രായങ്ങളില്ല, അവർക്കൊരു സ്വന്തമായ ഒരു അഭിപ്രായവും ഇല്ല. സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു നബിയുടെ അടിമയാണ്. ആ സയ്ദ് ഇബ്നു ഹാരിസ എന്ന അടിമയില്ലേ, ആ അടിമ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണെങ്കിലും അടിമയായിരുന്നു. കല്യാണത്തിന്റെ പ്രായമായപ്പോൾ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, സയ്ദേ, ഒരു കല്യാണം വേണ്ടേ? കല്യാണം കഴിച്ചാൽ സുഖമായിരുന്നു, സന്തോഷമായിരുന്നു, എന്നാലേ നിനക്ക് ഞാനൊരു ഒരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. സയ്ദ് ഇബ്നു ഹാരിസ പറഞ്ഞു, ഹബീബായ നബി എന്തു പറഞ്ഞാലും ഓക്കെ, നമുക്ക് യഹാദൊന്നുമില്ല, ഉസ്താദ് പറഞ്ഞതല്ലേ, അത് മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുക. എന്റെ ബാപ്പ എന്താണോ പറയുന്നത്, ആ ബാപ്പ പറഞ്ഞതിനെ പുറത്ത് എനിക്ക് മറ്റൊന്നില്ല. ബാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മളിനി പോകുന്നില്ല. ആ ബാപ്പ നല്ല ആളാണെങ്കിൽ അയാള് ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ബാപ്പമാർ, ഷെയ്ദുമാരെ ബഹുമാനിക്കുന്ന ബാപ്പമാരെ മക്കള് പൂർണ്ണമായി അനുസരിച്ചു കൊള്ളണം. അതേസമയത്ത് സയ്യിദുമാരെയും മാലിമീങ്ങളെയും രണ്ടാക്കി വേർതിരിച്ച് അവരെ കളർ കൊടുത്തു മാറ്റി നിർത്തുന്ന ബാപ്പയാണെങ്കിൽ ആ ബാപ്പ പറഞ്ഞത് മുഴുവനും മക്കൾ കേൾക്കേണ്ട ആവശ്യമില്ല. കളർ നമ്മൾ കൊടുക്കണ്ട, നമ്മൾ ചുവപ്പും പച്ചയും കൊടുത്ത് ആലിമീങ്ങളെയും സയ്യിദുമാരെയും തിരിക്കണ്ട. അവരെപ്പോഴും ഹക്കിന്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അവരെ റൂട്ട് പലപ്പോഴും തെറ്റിക്കുന്നത് ചില തെറ്റായ ചിന്താഗതിക്കാരാണ്. അവർ നമ്മളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സയ്ദ് ഇബ്നു ഹാരിസ പറയുന്നു, നബിയെ നിങ്ങൾ ഏത് കെട്ടിച്ചാലും ഞാൻ കെട്ടിക്കൊള്ളാം. അള്ളാഹുവിന്റെ ഹബീബ് ആരെയാണ് കണ്ടുവച്ചത്? സൈനബ് ബിന്ത് ജഹ്ഷ് എന്നൊരു പെണ്ണിനെ. ആ പെണ്ണാണെങ്കിലോ വലിയ തറവാട്ടുകാരിയായ പെണ്ണാണ്. വലിയ തറവാട്ടുകാരിയായ സൈനബിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആർക്കുണ്ട്? സയ്ദ് ഇബ്നു ഹാരിസയെ കൊണ്ട്. സയ്ദ് ഓക്കെ, പക്ഷെ മറുഭാഗം ഓക്കെ ആയില്ല. കല്യാണം ഉറക്കണമെങ്കിൽ രണ്ടു ഭാഗം ഓക്കെ ആവണ്ടേ? ഇതൊരു ഭാഗം ഓക്കെയാണ്, മറുഭാഗം വേറെന്തോ ആണ്, അത് ഓക്കെ ആയില്ല. സുബ്ഹാനല്ലാഹ്. സൈനബ് ബിന്ദു ജഹ്ഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, സൈനബ്, നിനക്ക് ഞാൻ നല്ലൊരു പുതിയാപ്പിളെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല പുതിയാപ്പിളയാ, നല്ല ആളാ, വളരെ ഉഷാറാ, എനിക്ക് പരിചയമുള്ള ആളാ, എന്റെ കൂടെ നടക്കുന്ന ആളാണ്, പൈസ കയ്യിൽ കുറവാണെങ്കിലും മുമ്പ് അടിമയായിരുന്നെങ്കിലും വിൽമുള്ള ആളാണ്, സ്വഹാബിയാണ്. അന്ത ഉമ്മുൻ അം അബു
ما رأينا فيهما مثل حسنك قط يا سيدي خير النبي ബാപ്പേ തിരഞ്ഞെടുക്കാതെ ഹബീബായ നബിയെ തിരഞ്ഞെടുത്തതുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസക്ക് വലിയ ഷീൽഡും വലിയ അവാർഡും കിട്ടിയ മഹാനാണ്. ആ സയ്യിദിനെ കൊണ്ടാണ് കെട്ടിക്കുന്നത്. തയ്യാറല്ലേ? സൈനബ് പറഞ്ഞു, ഞാൻ ആങ്ങളയോട് ചോദിക്കട്ടെ. അബ്ദുല്ലാഹിബ് ജഹ്ഷാണ് സഹോദരൻ. സഹോദരനെ വിളിച്ച് നമ്മളിങ്ങനെ ചെയ്യല്ലേ? അബ്ദുല്ലാഹിബ് ജഹ്ഷ് പറഞ്ഞു, നബിയെ ഞങ്ങൾ വലിയ കൂട്ടരാ, വലിയ തറവാട്ടുകാരാ, ആളുകൾ കേട്ടാൽ വിഷമമല്ലേ? സയ്യിദ് ഇബ്നു ഹാരിസ ആള് മോശമായിട്ടല്ല, ഇത് ചേരുമോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ രണ്ടാളുകളും സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് വന്നുപോയി, വമാ കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ إذا قضى الله ورسوله أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا അതാണ്. وما كان لمؤمنة ഒരു ഈമാനുള്ള പുരുഷനും പാടില്ല, വലാ മുഅ്മിനത്തിൻ ഈമാനുള്ള പെണ്ണിനും പറ്റൂല. إذا قضى الله ورسوله اللهم رسولും തീരുമാനിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റൂല. വേഗം നിക്കാഹ് നടന്നോട്ടെ, ആരെയും നോക്കി നിൽക്കണ്ട. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് സൈനബിനോട് പറയുന്നു, വേഗം മൂളിക്കോ, കല്യാണം നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക അച്ചടക്കം, ഈ അച്ചടക്കം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിയന്ത്രിച്ചിരുന്ന സംഘടനകളായിരുന്നില്ല. പള്ളിയിലെ ഉസ്താദ്, പള്ളിയിലെ ഇമാം, ആ ഇമാമ് പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. ആ ഒരവസ്ഥയിലേക്ക്, ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അച്ചടക്കത്തിലേക്ക് അള്ളാഹു ഈ സമുദായത്തെ എത്തിച്ചു തരട്ടെ. അത് ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ ഫിത്നക്കാരുടെ ഷെറിൽ നിന്നും അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കൂ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ജാബിർ ഇബ്നു അബ്ദുല്ലാ, സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഒരൊട്ടകുണ്ട്. ആ ഒട്ടക സ്പീഡ് കുറവാ. നമ്മളതിലെ വിദ്വാന്മാരെ കയ്യിലുള്ള മാരുതി കാറുണ്ടാവും അതുപോലെ, അത് മതി, ബർക്കത്തുള്ള വണ്ടിയാ. എല്ലാം ബർക്കത്ത് തന്നെ, അള്ളാഹു എന്തു വന്നാലും ബർക്കത്ത് തന്നെ. ആ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മുന്നിലുള്ള സ്വീകരണ പരിപാടിക്ക് എല്ലാ വണ്ടിയും റെഡിയായി ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ പിന്നോട്ടാണ്. അതിൻ്റെ ഗിയറിലും പിടിക്കുന്നില്ല, സ്പീഡും കിട്ടുന്നില്ല, കണ്ണാടി വീണുപോയി. ഗിയർ വലിച്ചപ്പോൾ ഗിയർ തന്നെ മൊത്തം കയ്യിലിങ്ങ് പോകുന്നു. ഈ ജാതി വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ബേജാറാവണ്ട. ആ വണ്ടിയൊക്കെ നന്നാക്കാനുള്ള പരിപാടി ഉണ്ട്, ഓട്ടോമൊബൈൽസ് അങ്ങനെയൊരു സെക്ഷൻ തന്നെ ഉണ്ട്, അത് നന്നാക്കാനുള്ളൊരു മാർഗമുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ വണ്ടി വളരെ ഉഷാറുള്ള വണ്ടിയാ. ബുറാഖ് എന്ന വണ്ടി വരെ ആ നബിക്കല്ലേ അള്ള കൊടുത്തത്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, അള്ള കൊടുത്തതാ, സ്പെഷ്യലാ. വേറെ എത്രയോ വണ്ടികൾ, എത്രയോ ഒട്ടകങ്ങളും കുതിരകളും നബിക്കല്ല നൽകിയിട്ടുണ്ട്. വാതാക്കൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാ റക്കമിൻഹു യാ ഹബീബി ഇന്ദ ഖൽബി യുന്നഫൂറു മാൻ പേട. ആ നബിയുടെ മുൻപിൽ വിനയത്തോടെ വന്നു ഒട്ടകം, നബിയുടെ മുൻപിൽ താഴ്മയോടെ വന്നു. അള്ളാഹുവിന്റെ ഹബീബിന് ഏത് ഒട്ടകവും ഏത് വാഹനവും വഴിപ്പെടും. അവിടുന്നും സ്വഹാബത്തും സഞ്ചരിക്കുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന് സ്പീഡില്ല. ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു വലിയ ബേജാറായി, പടച്ചവനെ നേതാവിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ പോകുമ്പോ നമ്മളെ വണ്ടി പിന്നിലായി പോയല്ലോ. ബേജാറോടെ നിൽക്കുമ്പോ ആരോ പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, ഇതാ റസൂലുള്ളാഹിന്റെ സമീപത്തുനിന്ന് പോ, അവിടുന്ന് പരിഹാരമുണ്ടാക്കി തരുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് ഒട്ടകത്തെ കാണിച്ചപ്പോൾ സഹീഹ് മുസ്ലിമിൽ കാണാം, ഫമസഹ, അവിടുന്ന് ആ ഒട്ടകത്തിന്റെ ശരീരത്തിലൊന്ന് തടകി. തടകിയപ്പോൾ ഒട്ടകത്തിന് സ്പീഡ് കൂടി. സ്പീഡ് കൂടിയിട്ട് എല്ലാ ഒട്ടകത്തിൻ്റെയും മുന്നിൽ ജാബിറിനൊട്ടകത്തി. ഇദ്ദേഹത്തിൻ്റെ ഒട്ടകമാണ് ഇപ്പൊ എല്ലാ ഒട്ടകത്തിൻ്റെയും മുന്നിലുള്ളത്. അങ്ങനെ വേഗത കൂടിയപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിനോട് ചോദിക്കുന്നു, അത്ബീഉ, നിന്റെ ഒട്ടകത്തെ നീ എനിക്ക് വിൽക്കുമോ? ജാബിർ പറയുന്നു, നബിയെ, ഞാനിത് വിൽക്കുന്നില്ല, കാരണം നല്ല സ്പീഡുള്ള ഒട്ടകമാണ്, അതുകൊണ്ട് വിൽക്കുന്നില്ല. ഈ സ്പീഡ് ഉണ്ടായതെങ്ങനെ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങിയിട്ടുണ്ടായ സ്പീഡാ. എന്നിട്ട് ജാബിർ പറയാ വിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, നിനക്ക് ഞാൻ വില തരാം, സംഖ്യ തരാം. ജാബിർ റളിയല്ലാഹു അൻഹു, എന്നിട്ടും അതിന് മനസ്സില്ല. അള്ളാഹുവിന്റെ ഹബീബ് തടകിയ ഒട്ടകം ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കണമെന്ന് വിചാരമാണ്, അല്ലാതെ നബിതങ്ങൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനല്ല. അവിടുന്ന് തൊട്ട ബർക്കത്തുള്ള വണ്ടി നമ്മളെ കയ്യിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും പറയുന്നു, ജാബിറെ, നിനക്ക് ഞാൻ വില തരാം. അങ്ങനെ അതിന് വില നിർണയിച്ചു. ആ ഒട്ടകത്തെ അതാ നൽകുന്നു, 300 ദിർഹം അതിന് പ്രതിഫലമായി അങ്ങോട്ട് നൽകുന്നു. അത് കീശയിലിട്ടിങ്ങനെ എണ്ണി നോക്കുകയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഒട്ടകം നബിയുടെ സമീപത്ത്, കാഷ് ഇതാ ജാബിറിന്റെ കീശയിൽ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാബിറേ, ഈ പണം നിനക്ക് തന്നതുപോലെ ഒട്ടകവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു, രണ്ടും നീ എടുത്തോ. ജാബിർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്, ഇതെന്താണ് റബ്ബെ ഇങ്ങനെ? അവിടുന്ന് പറയുന്നു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദതുൻ വലാ തർഹഖു വുജൂഹും വലാ ഖതറും വലാ ദില്ല. ആരെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടാൽ, നബിയുടെ നിർദ്ദേശം വഴിപ്പെട്ടാൽ, അവന് രണ്ടു പ്രതിഫലം ഉണ്ട്. രണ്ടു പ്രതിഫലമുണ്ട്. പള്ളിക്കു നൽകി, മദ്രസക്ക് നൽകി, പ്രസ്ഥാനത്തിനു നൽകി. ഒരാൾ നൽകിയില്ല, മറ്റേയാൾ നൽകി. നൽകിയാൽ ആ നൽകിയവന് ഇരട്ടിക്കൂലിയാണ്. ആ ഇരട്ടിക്കൂലി ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞത് ഈ ആയത്തിലൂടെയാണ്. ആ ആയത്തിന്റെ അർത്ഥം ഞാൻ നിനക്കൊന്ന് ബയാൻ ചെയ്തു തന്നതാണ്, അതുകൊണ്ട് നിന്റെ ഒട്ടകവും നീ എടുത്തോ, ഈ സംഖ്യയും നീ എടുത്തോ. സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അച്ചടക്കത്തോടുകൂടിയുള്ള, അനുസരണത്തോടുകൂടിയുള്ള ജീവിതം, വാക്കിൽ അത് വേണം. വാക്ക് നമ്മളെ ഓരോ വാക്കിലും അച്ചടക്കം വേണം, അച്ചടക്കം പാലിക്കണം. ബസ്സിന് കയറിയിട്ട് ഒരാൾ വിളിച്ച് മുന്നിലുള്ള ആളോട് പറയാണ്, പിന്നെ നിന്റെ ടിക്കറ്റ് ഞാൻ എടുക്കട്ടോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട്, വേണ്ട വേണ്ട, എന്റെ ഞാൻ എടുക്കും, നിന്റെ ഈ എടുത്തോ. അലക്. അപ്പൊ മൂന്നാമതൊരാള്, നിങ്ങളുടെ രണ്ടാമതും ഞാൻ കൊടുക്കും. ഈ ബഹളെല്ലാം കൂടി നടക്കുമ്പോ അതേ ബസ്സിലെ വേറൊരു സീറ്റിലിരുന്ന് ഒരാള് ഹദ്ദാദ്രാത്തി വരുന്നുണ്ട്. അയാളിങ്ങനെ നോക്കുകയാണ്, എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട്. ഓരോരോ മനുഷ്യന്മാര് നമ്മൾ അവരിങ്ങനെ ശപിക്കുകയാണ്. ബസ്സിൽ കയറിയാൽ അച്ചടക്കം വേണം, ഹോട്ടലിൽ കയറിയാൽ അച്ചടക്കം വേണം. ഒരു ചെറിയ കൗണ്ടർ അവിടെ കിട്ടി, ഞാൻ കൊട ബാഗ് കൊട, അത് അവിടെ വെക്ക്, ഇവിടെ വെക്ക്, എല്ലാം കൂടി ഒച്ച ഉണ്ടാക്കിയിട്ട് ആകെ അങ്ങോട്ട് കൊളാക്കുകയാണ്. ശബ്ദങ്ങൾ, അത് ശബ്ദത്തിൽ മിതമായ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദമാണ് ഏറ്റവും മാതൃകക്ക് പറ്റിയ ശബ്ദം. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. നബിയുടെ ശബ്ദം എത്രയായിരുന്നു? ഒരു പഠനം, ഒരു അന്വേഷണം. ഹബീബിന്റെ ശബ്ദം എത്രയാണ്? ആ ശബ്ദത്തെക്കാൾ നമ്മളെ ശബ്ദം ഉയരാൻ പാടില്ല. നബിയുടെ ശബ്ദം ഞാൻ പറഞ്ഞുതരാം. രണ്ടാൾ കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ രണ്ടാൾ മാത്രമേ കേൾക്കൂ. മൂന്നാളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മൂന്നാൾ മാത്രമേ കേൾക്കൂ. നാല് പേരോട് സംസാരിക്കുമ്പോൾ നാലാൾ മാത്രമേ കേൾക്കേണ്ടതുള്ളൂ. 40 ആളോട് സംസാരിക്കുമ്പോൾ ഇസ്മാഉൽ അർബഈനെ 40 ആളെ കേൾപ്പിക്കണം. 40-ൽ അധികം ആളുണ്ടെങ്കിലോ അതിനനുസരിച്ചിട്ട് ചെറിയ മൈക്ക് സെറ്റോ മറ്റോ വെച്ച് ശബ്ദം കേൾപ്പിക്കണം. 40 വരെ സ്വന്തം ശബ്ദത്തിൽ ഖതീബ് കേൾപ്പിക്കുക. 40-ൽ അധികം ആളുണ്ടെങ്കിൽ കമ്മിറ്റിയോട് ആവശ്യപ്പെടാം, ചെറിയൊരു ഉപകരണം വെച്ചാൽ ഉപകാരമായിരുന്നു. ഇതാണ്
ഇസ്ലാമിക സമൂഹത്തിന്റെ ശബ്ദത്തിന്റെ വോൾട്ടേജ് ഈ വോൾട്ടേജിൽ അപ്പുറം കൂടിപ്പോയാൽ പള്ളിയിലെ ഉസ്താദിനെ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരാൾ വന്നതാണ്. ഹൗലിന്റെ അടുത്ത് വന്നിട്ട് അല്ല സഖാഫി ഇവിടെ അല്ലേ, ഒന്നും ഇവിടെ വരാൻ പറ, നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കൂടെ, ഞാൻ പിന്നെ ഇപ്പൊ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ല, അതിന് പറ്റി ഒന്ന് രണ്ട് ഇംഗ്ലീഷും നമ്മളെ ഉണ്ടാവുമല്ലോ. അയാളെന്തോ പിന്നെ ശോകലിലാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് വിളിച്ച് ബഹളുണ്ടാക്കുകയാണ്. ശബ്ദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബു ഹനീഫ റഹമത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മിതഭാഷിയായിരുന്നു, സംസാരം തുടങ്ങാറില്ല. അങ്ങോട്ട് സംസാരിച്ചാൽ മാത്രം ചെറിയ മറുപടി പറയും. ഷാഫി ഇമാമാകട്ടെ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന മഹാന്മാർക്ക് അല്ല വലിയ പൊരുത്തം കൊടുത്തിട്ടുണ്ട്. ശബ്ദം നമ്മൾ കുറക്കണം. ആ ശബ്ദത്തിൻ്റെ പവർ ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു പള്ളിയിൽ നല്ല ശബ്ദമാധുര്യമുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് പള്ളിയിൽ ഇമാമത്തു നിൽക്കാൻ ആളുകൾ ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് ഇമാമത്ത് നിന്നാൽ നാട്ടുകാർക്കൊക്കെ വളരെ സുഖമാണ്, സന്തോഷമാണ്, നിങ്ങളുടെ ശബ്ദം നല്ല ശബ്ദമായതുകൊണ്ട് ഒന്ന് ഇമാമത്ത് നിൽക്കുമോ എന്നൊരു സ്വാലിഹായ മനുഷ്യൻ ഈ ശബ്ദമാധുര്യമുള്ള ആളോട് ചോദിച്ചു. ഇയാൾ പറഞ്ഞു എനിക്ക് കഴിയില്ല, എനിക്ക് ജലദോഷം. ഇങ്ങനെ പ്രസംഗത്തിന് ക്ഷണിക്കുമ്പോഴൊക്കെ ജലദോഷം പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആളുകളുണ്ട്. ഇയാൾ ഇമാമത്തിന് തയ്യാറായില്ല. അവസാനം ആ കമ്മിറ്റി ഭാരവാഹികൾ ആ പള്ളിയിലേക്ക് ശബ്ദമാധുര്യമുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. കൊല്ലങ്ങൾ അധികമൊന്നും കഴിഞ്ഞില്ല. ഈ ശബ്ദമാധുര്യം നൽകി അല്ലാഹ് അനുഗ്രഹിച്ച മനുഷ്യന്റെ ശബ്ദം അല്ലാഹു എടുത്തു കളഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം അതാ ഒരു പതുങ്ങിയ ശബ്ദമാണ്, ഒരു മൃഗത്തിൻ്റെ ഏതുപോലെയുള്ള എന്തോ ഒരു ഒച്ചപ്പാടാണ്. ശബ്ദത്തെ അല്ല എടുത്തു കളഞ്ഞതാണ്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഉസ്താദുമാരോട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കളോട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഈ മര്യാദ മുസ്ലിമീങ്ങൾ പഠിക്കണം. നമുക്ക് ബസ്സിലായാലും കാറിലായാലും അങ്ങാടിയിലായാലും അവിടെ ഒന്നും ഉയർത്താനുള്ളതല്ല നമ്മളെ ശബ്ദം. ശബ്ദം ഉയർത്താൻ പറ്റിയ ഒരു സന്ദർഭമുണ്ട്, അതേതാണെന്നറിയാമോ? ഇതെന്തു ഹിക്കത്ത് ഹുറുമാത്തുള്ള, അള്ളാഹുവിന്റെ ഹുറുമത്തുകൾ എവിടെയെങ്കിലും പിച്ചി ചീന്തപ്പെട്ടാൽ അവിടെ നമുക്ക് ശബ്ദമിടാം. അള്ളാഹു ആദരിച്ച ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു നേതാവിനെ, ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാളുണ്ടിങ്ങനെ ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു, ആ സമയത്ത് ശബ്ദമുയർത്തിയിട്ട് പ്രതികരിക്കാവുന്നതാണ്. കാരണം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ശബ്ദമാണ്. മാതാപിതാക്കളോട് ശബ്ദിക്കുമ്പോൾ അവരെ ശബ്ദത്തേക്കാൾ നമ്മളെ ശബ്ദം ഉയരാൻ പാടില്ല. ബാപ്പയോടും ഉമ്മയോടും ശബ്ദിക്കുമ്പോൾ നമ്മളെ ശബ്ദമൊന്ന് താഴണം. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോഴും അഭിമാനിക്കുകയാണ്, എൻ്റെ ബാപ്പ എന്നോട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ആ ബാപ്പയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം അള്ളാഹുവാണ് സത്യം ഉയർന്നിട്ടില്ല എന്നിപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. കാരണം എൻ്റെ ബാപ്പ മാത്രമായിരുന്നില്ല, എൻ്റെ ഉസ്താദ് കൂടിയായതുകൊണ്ട്. കിട്ടിയാൽ രണ്ട് പൊരുത്തം, പോയാലോ രണ്ട് നഷ്ടം. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ പ്രകാശം കൊണ്ട് നിറക്കട്ടെ. നമ്മളെ മാതാപിതാക്കളെയും നമ്മയും അള്ളാഹ് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തരട്ടെ. അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ ശബ്ദമേറാൻ പാടില്ല. നമ്മളൊരു പക്ഷേ പണ്ഡിതനാണ്, ആ ബാപ്പയോ ഇപ്പോഴും ഒരു ചുമട്ട് തൊഴിലാളിയാണ്, അല്ലെങ്കിൽ വയസ്സായി ഒരു പണിയുമില്ല, കഷ്ടപ്പെട്ടിങ്ങനെ കൂടുകയാണ്. ആ ബാപ്പ നമ്മളോട് ചോദിക്കും, എടോ, അപ്പൊ നമ്മക്ക് തോന്നും എന്നെ എടോന്നോ, നമ്മൾ പള്ളിയിലെ ഇമാമാണ്, കാളിയ, ബാപ്പക്ക് എന്തോ വിവരണ്ടോ? ഏയ്, ബാപ്പക്ക് നീ ഇപ്പോഴും മകൻ തന്നെയാണ്, നീ അത് മറന്നു പോകണ്ട. വിശുദ്ധ കഅബാലയത്തിലേക്ക് സ്വന്തം ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോവുകയാണ്. ആ ഉമ്മയെ കഅബ ശരീഫിന്റെ അടുത്തെത്തിക്കാൻ മകൻ വളരെ പ്രയാസപ്പെട്ടു. ഉമ്മ നടക്കാത്തതുകൊണ്ട് ഉമ്മാനെ ചുമലിലെടുത്ത് വെച്ചു. കഅബ ശരീഫിന്റെ അടുത്തെത്തിയിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഉമ്മ പറയുന്നു, മോനെ എന്നെ കൊണ്ട് ഇറങ്ങാൻ കഴിയൂല. ഉമ്മ നിങ്ങളല്ലേ പറഞ്ഞത് അവിടുന്ന് പുറപ്പെടുമ്പോ അവിടെ എത്തിയാൽ നമ്മളായിക്കോളൂ എന്നല്ലേ പറഞ്ഞത്? ആ കണ്ടീഷനിലല്ലേ നമ്മൾ പുറപ്പെട്ടത്? കവർ അങ്ങനല്ലിട്ട് ഹജ്ജിന്റെ കവറിലേ കയറ്റുമ്പം പറഞ്ഞതാണത്, അവിടെ എത്തിയാൽ ഞാൻ ആയിക്കോളാം. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്.
ഉമ്മക്ക് ഏതായാലും ഇത് പറയാലോ. ഉമ്മ പറഞ്ഞു, മോനെ അവിടെ എത്തി അയ്യ നോക്കണ്ട, അവിടെ എനിക്ക് എല്ലാ ആഫിയത്തും കിട്ടും ഉറപ്പാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, കാരണം ഇവന്റെ കൂടെ വേറെ ഉപഗ്രഹങ്ങളുണ്ട്, ഭാര്യയുണ്ട്, വേറെ പലരും ഉണ്ട്, ഇതെല്ലാം വന്ന് നോക്കണ്ടേ. അവിടെ എത്തിയിട്ട് ഉമ്മ ഇറങ്ങുന്നില്ല. ഉമ്മാനെ മെല്ലെ ചുമലിൽ വെച്ച് കഅബാ ശരീഫിന്റെ ചുറ്റും അതാ ഏഴ് തവാഫ് ചെയ്തപ്പോ ഉമ്മ പറയുന്നു, മോനെ എനിക്ക് ആശ പൂർത്തിയായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തവാഫ് ചെയ്ത, മുഴുവൻ അമ്പിയാക്കളും തവാഫ് ചെയ്ത ഈ കഅബ തവാഫ് ചെയ്തിട്ട് ആശ പൂർത്തിയാകുമോ? കുറെ ചുറ്റി, എല്ലാം ആശ തീർത്ത് ഉമ്മക്ക് നല്ല റാഹത്തായി. ഉമ്മ പറഞ്ഞു, ഇനി വേണ്ട, ഇനി ഞാൻ റൂമിലിരുന്ന് മുസേ പൊതിക്കോളാം. ഈ നല്ല മോനാണ്, സർട്ടിഫിക്കറ്റൊക്കെ മകൻ വാങ്ങിവെച്ച് വലിയ പൊരുത്തമാ മകന് കിട്ടിപ്പോയി. സുബ്ഹാനല്ലാ, ആ മകൻ റസൂലുള്ളാന്റെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്റെ ഉമ്മയെ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ഞാൻ ഹജ്ജും തവാഫും ചെയ്യിപ്പിച്ച് വളരെ സേവനം ചെയ്തിട്ടുണ്ട്, ആ ഉമ്മയും ഞാനും തമ്മിലുള്ള ഹക്ക് ഇതോടുകൂടി അവസാനിക്കുമോ നബിയേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഇല്ല മോനെ, ഒരിക്കലും പൂർത്തിയാവുകയില്ല. ആ ഉമ്മയും ബാപ്പയും എന്നെ വളർത്തുന്ന സമയത്ത് നീ ഇങ്ങനെ വളരണം വളരണം എന്ന വിചാരത്തോടുകൂടിയാണ് ഉമ്മയും ബാപ്പയും എന്നെ വളർത്തിയത്. നീ ഇപ്പൊ അങ്ങോട്ട് നോക്കുന്നതോ, ആ ഉമ്മയും ബാപ്പയും ഒന്നും മരിച്ചു കിട്ടിയാൽ. അങ്ങനെ ഉണ്ടല്ലോ ഉസ്താദേ, ബാപ്പൊക്കെ എങ്ങനെയുണ്ട് ഉസ്താദേ? സുഖമുണ്ട്, സുഖമുണ്ട്, സുഖനുണ്ടാവണ്ട ഉസ്താദേ, അങ്ങനെ പറയുന്നില്ലേ ബ്രേക്കറ്റില്. മരിക്കാൻ വേണ്ടി നിങ്ങളിത് വേറെക്കണം എന്ന അർത്ഥത്തിലാണ് ഉമ്മനെയും ബാപ്പനെയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ മുമ്പിൽ അവരെ വെറുപ്പിക്കുന്ന ഒരൊറ്റ ശബ്ദവും പാടില്ല. ഫലാത്ത കുല്ലഹുമാ ഉഫിൻ, നമ്മളെ സംസാരത്തിൽ മണക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഉഫിൻ എന്ന വാക്കിന്റെ ഒരു അർത്ഥം മണക്കുന്നു എന്ന് പറയാൻ മൂക്കോണ്ടേ അങ്ങനെയുണ്ടല്ലോ, അവര് മൂത്രിക്കുകയും കാട്ടിക്കുകയും ചെയ്യുമ്പോണ്ടാവും ആ മണം, ആ മണം അങ്ങനെ പ്രകടിപ്പിക്കലാണ്. ആകെ മൂത്രിച്ചല്ലേ രാവിലെ കംപ്ലീറ്റ് വൃത്തിയാക്കിയാ ഞാൻ പോയത്. വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും കുടിക്കും. ഞാൻ പറഞ്ഞതാ എനിക്ക് കൊടുക്കരുത്. ആരാ പറയുന്നത്? വലിയ ഉഷാറ് ടെറസ് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഗൾഫിൽ നിന്നോട്ട് വന്നതാ, ബാപ്പ മുഴുവനും ഇവന്റെ അടിയിലാണെന്നാണ് ഇവന്റെ വിചാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംസാരമൊന്ന് കുറക്കണം, കലാമൊന്ന് കുറക്കണം. ഷാഫി ഇമാം പറഞ്ഞതുപോലെ, ഖൈറുൽ കലാമി അസ്സുംതു, സംസാരത്തിൽ ഏറ്റവും നല്ല സംസാരം മൗനമാകലാണ്. മൗനത്തിന് വളരെ ഭംഗിയുണ്ട്, മൗനമായി നിന്നാൽ വളരെയധികം വിജയമുണ്ട്. പറയേണ്ട സമയത്ത് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം, എന്നിട്ട് ഗുണമുണ്ടെന്ന് കണ്ടാലേ പറയാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ, എങ്ങനെ മറിയമേ നിനക്ക് കുഞ്ഞുണ്ടായി എന്ന് മറിയം ബീവിയോട് ചോദിച്ചപ്പോൾ മറിയം ബീവിയുടെ മറുപടി, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. എല്ലാറ്റിനും മറുപടി കൊടുക്കരുത്. ആദർശ രംഗത്തായാലും പ്രാസ്ഥാനിക രംഗത്തായാലും റോട്ടിന്റെ സൈഡിലുള്ള ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കരുത്. ഓപ്പാലത്തിന്റെ മുകളിലുള്ള ചർച്ചയിൽ നമ്മൾ സജീവമാകരുത്. തെമ്മാടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കരുത്. മറിച്ച് മെല്ലെ അവരെ എന്ത് വേണം, അവരാ ലഹരിയെല്ലാം തീർന്ന് കള്ളിന്റെ ലഹരിയിൽ നിന്ന് മുക്തമായാൽ വൈകുന്നേര സമയം മെല്ലെ വീട്ടിലേക്ക് അവരെ വിളിക്കുക. ആ വേണ്ടാത്തത് പറഞ്ഞ കുട്ടീനെ വീട്ടിലേക്ക് വിളിക്കുക. വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു ചായ സാപ്പാടുകയെല്ലാം കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ആ റോഡുമല വെച്ച് എന്തോ സംസാരിക്കുന്നത് കേട്ടു ഞാൻ, പിന്നെ അപ്പൊ ഒന്നും പറയാതിരുന്നതാണ്. എന്നിട്ട് അങ്ങ് തുടങ്ങി. അതിന് മറുപടി കൊടുത്താൽ ആ ചെറുപ്പക്കാരനെ ആദർശ രംഗത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. മറിയം ബീവി ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അവര് ചോദിച്ചു, യാ മറിയമു അന്നാലക്കി ഹാദാ, നിനക്കെങ്ങനെ മറിയമേ ഈ കുഞ്ഞനുണ്ടായി, നിനക്ക് ഭർത്താവില്ലല്ലോ, എങ്ങനെ? യാ ഉഹുത്ത ഹാറൂൻ, എന്റെ ബാപ്പ ഒരു തെമ്മാടിയായിരുന്നില്ല, എന്റെ ഉമ്മ ഒരു തേമിടിശിയുമായിരുന്നില്ല, പിന്നെ നിനക്കെങ്ങനെ ഈ തോന്നിയാസത്തിലൂടെ കുഞ്ഞനുണ്ടായി? ഒരൊറ്റ വാക്കും മറിയം പറയാത്തത് കൊണ്ട്. അള്ളാഹു ചെയ്യുന്ന ഹിക്മത്ത് നോക്കൂ, അള്ളാഹു വലിയ ഹക്കീമാണ്. സുഹൃത്തുക്കളെ, ഈ റമദാനിൽ നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ മറുപടി പറയണ്ട. ഉമ്മ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മനോട് മറുപടി പറയണ്ട.
ഉസ്താദ് പറഞ്ഞാലും മറുപടി പറയണ്ട. അതാണല്ലോ മൂസനബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടിയുള്ള ആ യാത്രയിൽ അങ്ങനെ പോയിട്ട് അലൈഹിസ്സലാമിന്റെ അടുത്തെത്തി ഹദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പോവുക. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ മൂസ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ആൾ? ഇത്ര ധൈര്യമുള്ള ആളാണ്. നിങ്ങളറിയോ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭാര്യയ്ക്ക് ഗർഭമാണ്, പൂർണ്ണ ഗർഭമാണ്. മദീൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയെയും കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം അതാ മിസ്റിലേക്ക് പുറപ്പെടുകയാണ്. ഉമ്മനെ കാണാൻ പോവുക മൂസ നബി അലൈഹിസ്സലാം, ഉമ്മാന്റെ അടുത്തേക്ക് പോവുക ഭാര്യയെയും കൊണ്ട്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭാര്യ ചോദിച്ച് ഭർത്താവിനോട് എങ്ങോട്ടാ പോകുന്നത്? ഭർത്താവിന്റെ മറുപടി, ഉമ്മാനെ എന്റെ ഉമ്മ ഈജിപ്തിലാണുള്ളത്, ആ ഉമ്മനെ ഒന്ന് കാണണ്ടേ, മരുമകളെ ഉമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മാന്റെ അടുത്തേക്ക് മരുമകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. മരുമകളെ കാണാൻ വേണ്ടി ഉമ്മൻ എങ്ങോട്ട് കൊണ്ടുവരികയല്ല വേണ്ടത്, അങ്ങോട്ട് കൊണ്ടുപോയി. ഗർഭിണിയാണ്, ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് അങ്ങനെ നടന്ന് 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 ഒരു സ്ഥലത്തെത്തിയപ്പോൾ മൂസ നബിയോട് വഴിതെറ്റിപ്പോയി. കുറെ ആടുകളുണ്ട് കൂടെ, ആടുകളൊക്കെ ചിഹ്നം അങ്ങോട്ടിങ്ങോട്ടും ആയിപ്പോയി, ചിതറിപ്പോയി. നല്ല ഇരുട്ടും നല്ല തണുപ്പും. അങ്ങനെ അതാ ഒരു മലയുടെ താഴെ എത്തിയപ്പോൾ അടിവാരത്തെത്തി. അതിനപ്പുറം മലപ്പുറ പിന്നുള്ളത്. മലപ്പുറത്തേക്ക് നോക്കിയപ്പോൾ